സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരം ആയിട്ടുള്ള പരിശുദ്ധ റമളാനിലെ 25-ാമത്തെ നോമ്പ് പിടിച്ചു. ഇപ്പോൾ റമളാനിൻ്റെ ഏകദേശം ഉള്ള സമയങ്ങളിലെല്ലാം മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആർക്കും തന്നെ വളരെ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നല്ല വെയിലുള്ളതുകൊണ്ട് ക്ഷീണമൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷീണിതരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയ്ക്ക് വലിയ ക്ഷീണം ഒന്നുമില്ല, എന്നാലും ക്ഷീണിതൻ തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെടുന്ന എന്നേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നത്. സൃഷ്ടാവിനോടുള്ള ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും അവർക്കുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നെപ്പോലുള്ള അപൂർവം ചിലർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല നോമ്പ് പിടിക്കുന്നത്, എന്നാലും ചെറുതായിട്ടൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലെ നോമ്പുകളെയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ നോമ്പ് പിടിക്കുന്നതിലൂടെ ഏറ്റവും സൽസ്വഭാവിയായ ഒരു മനുഷ്യനാവാൻ പറ്റും. ഒരു വിവാഹം കഴിക്കാൻ ക്യാഷില്ലാത്ത ഒരു വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: നിനക്ക് കഴിവില്ലെങ്കിൽ നീ നോമ്പ് പിടിക്കുക വിവാഹം കഴിക്കാൻ, കഴിവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുക. ഒരു 25 വയസ്സിന് അകത്തും 25 വയസ്സ് തന്നെയാണ് തീർച്ചയായിട്ടും വിവാഹം കഴിക്കാനുള്ള പ്രായം. അപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തത് നിനക്ക് സാമ്പത്തികം ബുദ്ധിമുട്ടാണെങ്കിൽ, വിവാഹം കഴിക്കാനുള്ള ക്യാഷൊന്നും ഇല്ലെങ്കിൽ നീ നോമ്പ് പിടിക്കുക, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കുക, കഴിവുണ്ടെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ഇണയെ നോക്കാനും നിൻ്റെ സന്താനങ്ങളെ നോക്കാനുള്ള കഴിവുണ്ടെങ്കിൽ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സഹായമായി എത്തുന്നത്, അല്ലാതെ ഒരാളുടെയും കഴിവുമല്ല ഒന്നുമല്ല. അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അത് കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു തിന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തിന്മയെ കിട്ടുകയുള്ളൂ. എന്തായാലും പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പ് പിടിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധി ഉണ്ടാക്കലാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധി എന്ന് പറയുന്നത് ഒരു സൽസ്വഭാവിയായ ഒരു വ്യക്തിയാവുക, ഒരു മനുഷ്യനാവുക, ഒരു എല്ലാവർക്കും മാതൃകയാവുക എന്നതാണ് സൽസ്വഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ എല്ലാവരും ഈ റമളാൻ മാസത്തിലൂടെ സൽസ്വഭാവികളാവുക, അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർഗദർശിയാക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾ മുസ്ലിമാണെങ്കിൽ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അതാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി, യഥാർത്ഥ വിശ്വാസി എന്നാണ് അതിന് അർത്ഥം. എന്തായാലും ഇൻഷാ അള്ളാഹ് വീണ്ടും എല്ലാവർക്കും സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് സ്വാഗതം.